എന്ത് വൃത്തികേടും കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് സീസൺ എന്ന് പറയുന്നത് മേ ബി ഒരു കലിപ്പ് സീസൺ ആയിരിക്കാം. ഈ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഹൈ ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 7 ലിസ്റ്റുകളാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. എന്നാലും ജസ്റ്റ് ചുമ്മാ ഒരു ചർച്ച, ലിസ്റ്റ് ഉണ്ട് പക്ഷെ എടുക്കുന്നില്ല ഇപ്പം, കാരണം അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നവർ അനൗൺസ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെയിൻ ആയിട്ട് എനിക്ക് സിജോട് ചോദിക്കാനുള്ള, സിജോ ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് 7 എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ എസ്പെഷ്യലി ലാലേട്ടനാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതുവരെ ലാലേട്ടൻ എഗ്രിമെന്റ് എഴുതിയായിട്ടോ അങ്ങനെ ഒന്നും ആയിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ അല്ലേ, എന്താണ് എന്തെങ്കിലും അങ്ങനെ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? അല്ല, നമ്മളിതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവരങ്ങൾ നമുക്ക് ഉള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്നാലും പേഴ്സണലി അറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പൊ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കള് അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലോ. അവര് സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോ ലാലേട്ടൻ ഇതുവരെ ഈ സീസണിൽ ഒരു എഗ്രിമെന്റിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ആയിരിക്കില്ല എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ചിലപ്പോ ഒരു ലേഡി ആയിരിക്കാം. ലേഡി ആണെങ്കിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് എന്റെ മനസ്സിലുള്ള ഓപ്ഷൻ. ഞാൻ പെട്ടെന്ന് ലേഡി ആണ് സിജോ പറഞ്ഞോണ്ടേ പറഞ്ഞാ എനിക്ക് മഞ്ജു വാര്യർ വന്നാൽ കൊള്ളാം എന്നൊരു ഒരു നമ്മൾ കേൾക്കുന്ന പേരും രണ്ടത് തന്നെയാണ്. ഒന്ന് മഞ്ജു വാര്യർ, പിന്നെ ഒന്ന് മമത. കാരണം എന്തുകൊണ്ടായിരിക്കും എടുക്കാൻ കാര്യം? മമത ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാനുള്ള കാര്യം അല്ല, മമത ഭയങ്കര ഒരു കമാൻഡിങ് പവർ ഉള്ള ലേഡിയാണ് മമതയുടെ. ഇപ്പൊ മമതയാണ് ലൈഫിൽ ഒരുപാട് സർവൈവ് ചെയ്തിട്ടുണ്ട്. മിനിറ്റ് ടു മിനിറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. മമതയാണ് അത് ഹോസ്റ്റ് ചെയ്തിരുന്നത്. മമതയല്ല, മറ്റേ ഇവരാ ഹോസ്റ്റ് ചെയ്തത്. ആരാ? മറ്റേ ശ്വേതാമേനോ? അല്ലല്ല, ശ്വേതാമേനോ അല്ല, മറ്റേ നൈല ഉഷ. മമത ഹോസ്റ്റ് ചെയ്തിട്ട് പരിപാടി വന്നിട്ടുണ്ട്. നൈല ഉഷ അപ്പൊ വേറൊരു പരിപാടി. അപ്പൊ മിനിറ്റ് മിനിറ്റ് അല്ല, ഏതൊരു പരിപാടി മമത ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതല്ല, വേറെന്തോ പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എനിവേ, എന്തായാലും മമത ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ മമതയുടെ ഹോസ്റ്റിംഗ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. മമതയുടെ ലാംഗ്വേജും മമത ഇച്ചിരി ബോളിലൂടെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ലാലേട്ടൻ, ഇപ്പൊ ലാലേട്ടനെ, ലാലേട്ടൻ സാധാരണ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര തന്മയത്വത്തോടെ പോയി. നമ്മുടെ മോനെ എന്നൊക്കെ വിളിച്ച് വല്ലാതെ ഒരുപാട് ദേഷ്യപ്പെടാറില്ല. ചെറിയ ചെറിയ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ദേഷ്യപ്പെടലും കളിയാക്കലും ദേഷ്യപ്പെടലും നമുക്ക് ശരിക്കും കൊള്ളും. ലാലേട്ടൻ നമ്മുടെ ദേഷ്യപ്പെടുമ്പോൾ നമ്മള് ചത്ത്, നമ്മള് തീർന്ന്, നമ്മള് പവടോച്ചാണെങ്കിലും അയ്യോ ലാലേട്ടൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് ഇല്ലാണ്ടായി പോകും. നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കതിനകത്ത് ഒരു ബദൽ പറയാൻ പറ്റില്ല. മമത ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇത്രയുടെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും മമതക്ക് ഏതറ്റം വരെ ദേഷ്യപ്പെടാൻ പറ്റും? ലാലേട്ടൻ ആകുമ്പോഴത്തേക്കും ലാലേട്ടൻ അങ്ങനെ പറ്റില്ല. ലാലേട്ടന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറാണ് ലാലേട്ടൻ എപ്പോഴും. മമത ഫ്രണ്ട്ലി ആണ്, അതിനോടൊപ്പം തന്നെ ഈ മമത നമ്മളങ്ങ് ഈ നല്ല കമാൻഡിങ് പവർ ഉള്ള ഐഡിയ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ സീസൺ എന്ന് പറയുന്നത് മേ ബി ഒരു കലിപ്പ് സീസൺ ആയിരിക്കാം. ഈ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ക ഒരു ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസ് ഉണ്ടല്ലോ, റഫായിട്ടുള്ള സെന്റിമെന്റ്സ് ഒന്നുമില്ല. നേരെ വാ നേരെ പോ, ഇല്ലെങ്കിൽ പൊക്കോടാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ ഇപ്പിട്ടിട്ട് പൊക്കോ എന്നുള്ള രീതി. എനിക്ക് പലപ്പോഴും ബിഗ് ബോസ് പല ആൾക്കാർ പറയാറുണ്ട്, ഞാൻ മടുത്തു ഞാൻ പോവാൻ. സൽമാൻ ഖാൻ ഒരു സീരീസ് എന്ത് വിശാലം ഉണ്ടെന്ന് അറിയത്തില്ല, വിശാല വിശാലം ഉണ്ട് കേട്ടോ നമ്മളോട്. വിശാല ഒരു സീരീസ് ഒരുത്തി പറഞ്ഞായിരുന്നു എനിക്ക് നിർത്തണം, സൽമാൻ ഖാൻ പോയിക്കോ, നീ ഇവിടെ മെയിൽ വിളിച്ചു വരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഭാഗമായിട്ടുള്ള സീസണാണ്, ഞങ്ങൾക്കിടയിൽ ഒരുപാട് സൗഹൃദമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ സീസൺ കണ്ടിട്ടില്ല, എന്റെ സീസൺ കണ്ടിട്ടില്ല. പലരും പറഞ്ഞ കേട്ടിട്ടുള്ള ഒരു എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഈ സീസണിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ പലരും എനിക്ക് കേട്ടൊരു ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, സീസൺ 6 അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സീസണേക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റി സീസൺ 7 വേണമെന്ന് ആഗ്രഹം. ക്വാളിറ്റി തീർച്ചയായിട്ടും ആരൊക്കെയാണോ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നത്, ഏത് വ്യക്തി അല്ല, അവരെ സെലക്ട് ചെയ്യുന്ന മത്സരാർത്ഥികൾക്ക് അനുസരിച്ചായിരിക്കും ക്വാളിറ്റി വരുന്നത്. ഇപ്പോ നമുക്കറിയില്ല, ഇപ്പൊ ചില പേരുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ പേരിപ്പോ ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ചില ഈ സോഷ്യൽ മീഡിയയിൽ വെറുതെ റീച്ച് മാത്രം, എന്ത് വൃത്തികേടും കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും കുടുംബ പ്രഷർ അടക്കം ഈ ഒരു ഷോ കാണുമ്പോഴത്തേക്കും ഉദ്ദേശ പേര് എനിക്ക് അതാണ് മനസ്സിലായി. ആ പേര് പറയണ്ട, അതാ പറഞ്ഞോളൂ. നിലാൻ നമ്പ്യാരല്ലേ? ഒരാള് ബിഗ് ബോസിലേക്ക് വരുക എന്ന് വിചാരിച്ചോ? അപ്പൊ ബിഗ് ബോസിലേക്ക് വരാനുള്ള മാനദണ്ഡം എന്താണ് അങ്ങനെയാണെങ്കിൽ? അല്ല, അപ്പൊ ബിഗ് ബോസ് നോക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇത്ര വൃത്തികേട് കാണിച്ചാൽ, ഇത്ര തുണി ഉരിഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയുടെ പിറപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അവർ ബിഗ് ബോസിലേക്ക് എടുക്കുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കാണിച്ചാൽ പോലെ എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാളെ റോഡെ കൂടെ തുണിയിലെ ദുരിതം കൊണ്ടു ഓടിയാ പോരെ? അവര് പറയാലോ എന്തിനാണ്. എനിക്കറിയത്തില്ല ബിഗ് ബോസിലെ മാനദണ്ഡം. ബിഗ് ബോസ് നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും
എന്നെ ഞാനാക്കി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ബിഗ് ബോസ് പങ്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും ക്വാളിറ്റി ഉണ്ടാവും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക്. കാരണം നമ്മളിപ്പോ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഇപ്പോഴും നമ്മൾ ചായ പിടിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മുടെ ആൾക്കാരൊന്നും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് എന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അമ്മമാരാണ് എന്റെ ഏറ്റവും കൂടുതൽ സംസാരിക്കുക. അപ്പൊ അത്രയും വലിയൊരു ഷോയാണ്, അത്ര ആൾക്കാരിലേക്ക് ഇൻഡെപ്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ഷോയാണ്. അപ്പൊ ആ ഷോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണലി എനിക്കാണെങ്കിൽ തന്നെയും ഷോയുടെ ക്വാളിറ്റി എന്നും എത്ര നാൾ ഈ ഷോ ഉണ്ടാവും അത്ര നാളും ആ ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലത്തുള്ള ആൾക്കാരൊക്കെ വരുന്നതോടൊപ്പം വാർത്ത കേട്ടോണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കാം. എന്റെ ഒരു അറിവില്ലേ, എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഇന്നത്തെ സൊസൈറ്റിയിൽ, ഇപ്പൊ സൊസൈറ്റിയിൽ എന്തൊക്കെ എക്സ്ട്രീംസ് ഓഫ് ആളുകളുണ്ടോ അതിന്റെ ഒരു സാമ്പിളാണ്. അപ്പൊ അത് എന്താണോ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ എക്സ്ട്രീംസ് അതിനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേ, അതിലൂടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ബിഗ് ബോസ് ഇപ്പോഴത്തെ ഒരു അജണ്ട. ഒരു എക്സ്ട്രീം ആയിരിക്കാം. വേറെ ഏതെങ്കിലും പേരുകൾ അങ്ങനെ വന്നോ? ലൈക്ക് ഇവരല്ലാതെ സീരിയൽ ആർട്ടിസ്റ്റ് എന്തായാലും കാണുന്നു. സാധാരണ അവർ ചെയ്യുന്ന എപ്പോഴും നമ്മളൊരു ഒരു ബിഗ് ബോസ് തുടങ്ങി മൂന്നര മാസം മുന്നേ ആക്ടേഴ്സിനൊക്കെ ഒരു കോണ്ടാക്ട് ചെയ്യും. കാരണം അവരുടെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇപ്പം സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ. കാരണം അവര് ഒരു 4-5 മാസം അപ്പുറത്തേക്ക് അവർ പ്രോജക്ട് കമ്മിറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യും നേരത്തെ തന്നെ. ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, മേ ബി അങ്ങനെയുള്ള ആൾക്കാരെ അവർ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലിംഗ് ആണ് എപ്പോഴും ബിഗ് ബോസിലേക്ക് ഒരു വിളി വരാൻ വേണ്ടി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഞാൻ സിജിയുടെ ഫ്രണ്ടാണ് ചോദിക്കുന്നതായിരിക്കും, ചേട്ടാ എങ്ങനെ ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു, നോർമലി നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യും, അവർ വീഡിയോ കോൺഫറൻസ് വിളിക്കും, വി സിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ഇന്റർവ്യൂ വിളിക്കും, ശരിയല്ലേ? ആ ഇന്റർവ്യൂവിലൂടെയാണ്. പക്ഷെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നൊരു ഒരു 10% താഴെ ആളുകൾക്ക് സെലക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളത്. അത്രയും വരില്ലേ ആപ്ലിക്കേഷൻസ് എങ്കിൽ മിനിമം അല്ലേ? അത്രയും ആപ്ലിക്കേഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് ഇപ്പം സിജോ പറഞ്ഞ പോലെ ഒരു കലിപ്പൻ സംഭവമാണ് വരുന്നതെങ്കിൽ ചൂണ നല്ലതായിരിക്കും. കാരണം എന്താ പറയാ, വെറുതെ ആവശ്യമില്ലാതെ ഒരാളെ തൂക്കി പിടിച്ച് അതെ ഇവനെ ഇങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ പോകാതെ ടു ദ ഫാക്ട് ആ കണ്ടന്റ് കൊടുക്കുന്നതിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് നല്ല ഷോ ആക്കി മാറ്റണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം സിജോ ഉള്ളതുകൊണ്ടാണ് സിജോ പറഞ്ഞത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഷോ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ചില കണ്ടസ്റ്റന്റ്സ് ആ ഷോയുടെ ആ ഒരു ക്രെഡിബിലിറ്റി നശിപ്പിച്ചു. എന്റെ സീസൺ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, 6 സീസൺ എടുക്കുമ്പോഴത്തേക്കും പല സീസണിനകത്തും ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ആ സീസണിന്റെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഇപ്പോ മലയാളി പ്രേക്ഷകരെ പറ്റി നമുക്കറിയാമല്ലോ, കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഷോ കാണുന്നത്. അപ്പോ ഒരു കുടുംബത്തിൽ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ തന്നെയും ബിഗ് ബോസിലെ പല വാചകങ്ങൾ ഏറ്റു പറയാറുണ്ട്. അവിടെ നടക്കുന്ന പല ആക്ടുകള് സോഷ്യൽ മീഡിയയിൽ റീൽ ആയിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ ഒരു വൃത്തികെട്ട എനിക്കുണ്ടായ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. ആ ഇൻസിഡന്റ് ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. നമുക്കതിനോട് ഇൻഡെപ്ത് മനസ്സിലാവും. അല്ല, അത് ആഘോഷിക്കുക ആഘോഷിക്കാതിരിക്കുക ചെയ്യട്ടെ, പക്ഷെ അത് റോങ് മെസ്സേജ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കണം. അപ്പൊ അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിലാണെങ്കിലും അങ്ങനെ ഒരു കൃത്യമായിട്ട് ആരാണോ സെലക്ട് ചെയ്യുന്നത് ആ വ്യക്തി എന്താണെന്ന് കൂടെ ഇവരുടെ ടീം മനസ്സിലാക്കിയിരിക്കണം. അല്ലാണ്ട് റേറ്റിംഗിന് വേണ്ടി നമ്മൾ എല്ലാരും സെലക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെലക്ട് ചെയ്താലും അത് വലിയ പ്രോബ്ലം ആയിട്ട് മാറും. എനിക്കൊന്ന് ഇവർ ഇങ്ങനത്തെയുള്ള ആളുകളെ എനിക്കൊന്ന് ബിഗ് ബോസ് അങ്ങോട്ട് കയറി തേടി തപ്പിയെടുത്ത് പോകുന്നതാണെങ്കിൽ അത് ശരിയല്ല അല്ലേ? പേഴ്സണലി അവരങ്ങനെ ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ബിഗ് ബോസിന്റെ സെലക്ഷൻ പ്രോസസ് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഞാനും കേട്ടിട്ടുണ്ട് ആ ഒരു പ്രോസസ്സ്. ഒരുപാട് പ്രോസസ് ഉണ്ട്, കുറെ പേര് പലർക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആൾക്കാര് ഇപ്പോ അവരുടെ അടുത്ത് മാന്യമായിട്ട് നിൽക്കാം, അവിടെ വരുമ്പോഴത്തേക്കും ആയിരിക്കാം തനിച്ച് രൂപം പുറത്തെടുക്കുന്നത്. അത് നമുക്കൊരിക്കലും നമുക്ക് ചൂഴുന്നൊന്നിനെയും പരിശോധിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഇത് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോ ഒരു ഫാമിലി ഓറിയന്റഡ് ആണ്. അപ്പോ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ ഇവിടേക്ക് എടുക്കുമ്പോ അതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഇപ്പം തമിഴ് സിനിമ തമിഴ് നോക്കുവാണെങ്കിൽ നമ്മുടെ വിജയ് സേതുപതി വന്ന നല്ല രീതിയിൽ കാരണം ലാലേട്ടൻ ചെയ്യുന്ന പോലെ തന്നെ വലിച്ചു കീറുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് കീറുന്നത്, അതായത് അതിൽ വേദനിപ്പിക്കാതെ വലിച്ചു കീറുന്നത് കറക്റ്റ് പോയിന്റ് പറയുന്നു. എനിക്ക് പേഴ്സണലി ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇവിടെ ലാലേട്ടൻ തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരുപാട് ഉയർന്ന പൊസിഷനുകൾ ഇല്ലാത്ത ഒരാള് വലിയ സ്റ്റാർഡ് ആവുമ്പോഴേ അവർക്ക് അവരുടെ സ്റ്റാർഡത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ലാലേട്ടനെ പോലുള്ള ആള് അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടന് ഒരു ഒരു പരിധിക്കപ്പുറം ലാലേട്ടന് എല്ലാ രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഐ മീൻ നമ്മുടെ ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ കാണുന്നത്, നമ്മൾ അത്ര റെസ്പെക്ടിൽ കാണുന്ന ആളുകൂടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം വിശാല് പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാർഡം ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട്
ഈ മത്സരത്തിലുള്ള ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും. അല്ല അങ്ങനെ തോന്നുവാണെങ്കിൽ ഇപ്പൊ എന്നോട് പലരും ചോദിച്ചിരിക്കുന്നത് റഹ്മാൻ വരാൻ സാധ്യതയുണ്ടോ? അതായത് മുകേഷ് എംഎൽഎ ആയതുകൊണ്ട് മുകേഷ് വരാൻ പറ്റില്ല. അല്ല റഹ്മാന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ പിന്നെ മെയിലില് പൃഥ്വിരാജ് ഒക്കെ ആയിരുന്നു എന്റെ ഒരു ഒരു ലാലൻ അല്ലെങ്കിൽ. പക്ഷെ പൃഥ്വിരാജ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ദിവസം ഈ ഒരു ഒരു മൂന്നാല് മാസത്തേക്ക് മാറ്റി വെക്കാൻ. പേഴ്സണലി എനിക്ക് ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സീസണിലുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ കൂടിയപ്പോ ഇപ്പൊ ഞങ്ങൾ ഇന്ന് സംസാരിച്ചു ലാലേട്ടൻ ചിലപ്പോ വരത്തില്ലായിരിക്കും. ഞങ്ങൾ കൈയടിച്ച് സന്തോഷം. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാലോ ഞങ്ങളുടെ ലാലേട്ടൻ ആയിരുന്നു, ഇനി ലാലേട്ടൻ ഇല്ല. കാരണം ലാലേട്ടൻ അടുത്ത് നിന്ന് കാണുക സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഭാഗ്യം നമുക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. അത് ഇനിയുള്ള നമുക്ക് വേണ്ട കിട്ടണ്ട. ഞാൻ സീസൺ സെവൻ കൂടെ കഴിഞ്ഞ് നിർത്തുന്നു. എന്റെ അഭിപ്രായം ലാലേട്ടന് അവസാനമായിട്ട് കണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് മാത്രം ഭാഗ്യം മതി, ഇനി ആർക്കും ഭാഗ്യം വേണ്ട. ലാലേട്ടൻ തന്നെ ആയിരിക്കും. കാരണം ഞാൻ സത്യം പറഞ്ഞല്ല, ഞാൻ സിജുവായി വിളിക്കുന്നതിന് മുമ്പ് സായി വിളി. അപ്പൊ സായിയും പറഞ്ഞത് ഇങ്ങനെയാണ്, പേഴ്സണലി പറഞ്ഞത് ലാലേട്ടൻ വരാനാണ് സാധ്യത കൂടുതൽ. പേഴ്സണലി പറഞ്ഞത് ആൻഡ് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ലിസ്റ്റ് ഒക്കെ പക്കായിട്ട്, കാരണം ആളുകൾ ഇവരങ്ങോട്ട് സമീപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, കുറെ സീരിയൽ ആർട്ടിസ്റ്റുകളെയൊക്കെ സമീപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതല്ലാതെ ഒരു പ്രോപ്പർ ലിസ്റ്റ് ഒന്നും ഇതുവരെയും പ്രിപ്പയർ ആയിട്ടില്ല, ഒരു ചാർട്ട് ഇട്ടിട്ടില്ല. ഇനി ആളുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ആപ്ലിക്കേഷൻസ് അവർ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ സെവനിൽ ലാലേട്ടൻ തന്നെ വരട്ടെ. ആൻഡ് സിക്സില് ഉള്ള പ്രൗഢിയിൽ നിന്ന് ഒരു പടി മുന്നിലേക്ക് മികച്ച സീസണായിട്ട് സെവൻ മാറട്ടെ, ഉറപ്പായിട്ടും. കാരണം ഓരോ പടിയും, കാരണം സിക്സിൽ ഉണ്ടായിട്ടുള്ള പല അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഓൾറെഡി നമുക്കറിയാം എന്തൊക്കെയാണ്. അല്ല സെലക്ഷൻ ക്രൈറ്റീരിയല് വിന്നറിനെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ടോക്കല്ല. എനിക്ക് പേഴ്സണലി അത് അത്ര ദഹിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞാ. സോ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓൾറെഡി കുറെ പറഞ്ഞ കേസാണ്, എനിക്ക് അതിനകത്ത് പങ്കില്ല. അല്ല കുറെ പറഞ്ഞ കേസാണ്. സെവനിൽ അങ്ങനെ ആവരുത്. നല്ല ആളുകൾ, നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ വിൻ ചെയ്യാനും വരാനും ഉള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ ഓക്കെ? സോ തൽക്കാലം ബൈ. ഈ നിങ്ങൾ